അന്വേഷണാത്മക സിനിമകൾക്ക് പൊതുവെ മലയാള ചലച്ചിത്രാസ്വാദകർക്കിടയിൽ ആരാധകർ ഏറെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ജോണറിലുള്ള സിനിമകൾ തിയേറ്ററിൽ വിജയം കാണാറുമുണ്ട്. ഇപ്പോഴിതാ 2024 ഇൻവെസ്റ്റിഗേഷൻ സിനിമയുമായി എത്തുകയാണ് ടൊവിനോ തോമസ്. ടൊവിനോ തോമസ് ഡാർവിൻ കുര്യാക്കോസ് കൂട്ടുകെട്ടിലൊരുങ്ങുന്ന അന്വേഷിപ്പിൻ കണ്ടെത്തും 9 February തിയേറ്ററുകളിലെത്തും. ഒരു ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമയായി ഒരുങ്ങുന്ന ചിത്രത്തിൽ SI ആനന്ദ് നാരായണൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥനായാണ് ടൊവിനോ സ്ക്രീനിൽ എത്തുക. ജിനു വി എബ്രഹാമാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ചിത്രത്തെക്കുറിച്ച് ടൊവിനോ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഇപ്പോൾ വൈറലാവുകയാണ്. താൻ എസ്ര എന്ന സിനിമയിൽ SP ആയിരുന്നു. തരംഗത്തിൽ സസ്പെൻഷനുള്ള പോലീസുകാരനും കൽക്കിയിൽ ലാർജർ ദാൻ ലൈഫ് എന്ന് പറയാവുന്ന ക്യാരക്ടറും. എന്നാൽ അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന സിനിമയിൽ നമുക്കേറെ പരിചയമുള്ള ഒരു പോലീസുകാരനായിട്ടാണ് വേഷമിടുന്നത്. സൂപ്പർ ഹീറോ ഒന്നുമല്ല, സങ്കടം വരുമ്പോൾ കരയുകയും സന്തോഷിക്കുമ്പോൾ ചിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാധാരണ പോലീസുകാരനാണെന്നാണ് കഥാപാത്രത്തെ പറ്റി ടൊവിനോ തോമസ് പറയുന്നത്. വൻ താരനിരയിൽ സംഭവ ബഹുലങ്ങളായ നിരവധി മുഹൂർത്തങ്ങളും കോർത്തിണക്കി വിശാലമായ ക്യാൻവാസിലായിരിക്കും സിനിമ ഒരുങ്ങുന്നത് എന്നാണ് ട്രെയിലർ കാണുമ്പോൾ മനസ്സിലാകുന്നത്. 2 million കാഴ്ചക്കാരിലേറെ നേടി ട്രെയിലർ തരംഗമായിരിക്കുകയാണ്. ചിത്രത്തിൽ ടൊവിനോയ്ക്ക് പുറമെ സിദ്ദിഖ്, ഇന്ദ്രൻസ്, ഷമ്മി തിലകൻ, ബാബുരാജ്, പ്രമോദ് വെളിയനാട്, വിനീത് തട്ടിൽ എന്നിവരാണ് വേഷമിടുന്നത്. 90s സിനിമയുടെ കഥ നടക്കുന്നത്. സിനിമയുടെ ചിത്രീകരണം കട്ടപ്പന, കോട്ടയം, തൊടുപുഴ എന്നിവിടങ്ങളിലും പരിസര പ്രദേശങ്ങളിലുമായാണ് പൂർത്തിയായത്. മലയാള സിനിമയിൽ അധികം കണ്ടു പരിചയിച്ചിട്ടില്ലാത്ത ഇടങ്ങളിലാണ് സിനിമയുടെ ഭൂരിഭാഗം രംഗങ്ങളും ഷൂട്ട് ചെയ്തിട്ടുള്ളതെന്ന പ്രത്യേകതയുമായാണ് ചിത്രം എത്തുന്നത്. തിയേറ്റർ ഓഫ് ഡ്രീംസിന്റെ ബാനറിൽ ഡോൾവിൻ കുര്യാക്കോസ്, ജിനുവി എബ്രഹാം, വിക്രം മെഹ്ര, സിദ്ധാർത്ഥ് ആനന്ദ് കുമാർ എന്നിവർ ചേർന്നാണ് ഈ സിനിമ നിർമ്മിക്കുന്നത്. പൃഥ്വിരാജ് ചിത്രം കാപ്പയുടെ വിജയത്തിന് ശേഷം തിയേറ്റർ ഓഫ് ഡ്രീംസ് നിർമ്മിക്കുന്ന ചിത്രം കൂടിയാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും. സിനിമയുടെ സംഗീതമൊരുക്കുന്നത് സംഗീത സംവിധായകൻ സന്തോഷ് നാരായണനാണ്. എന്നിരുന്നാലും ടൊവിനോ തോമസിന്റെ മറ്റൊരു സൂപ്പർ ഹിറ്റ് ചിത്രം ആകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.